ഗുരു ഗുരു നമോനമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ഇന്നെന്താ ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്. ഇന്ന് എന്താ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഇന്ന് നമ്മളെല്ലാവരും എല്ലാ ദിവസവും യോഗ ചെയ്യുന്നവരാല്ലേ. യോഗ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ യോഗ എന്ന് പറയുന്നത് എന്താ സ്ട്രെച്ച് മാത്രമാണ്, നമ്മൾ നമ്മുടെ ശരീരം വെച്ചിട്ട് ഓരോന്നും ചെയ്യുന്നത് മാത്രമാണോ? നമ്മുടെ കാലും കൈ കൊണ്ട് നമ്മൾ പല പല യോഗകൾ ചെയ്യും അല്ലേ. സൂര്യനമസ്കാരം ചെയ്യുന്നവരുണ്ട് അല്ലേ, അതുപോലെ പല പല എക്സസൈസുകൾ ചെയ്യുന്നവരുണ്ട്. അത് മാത്രമാണോ നമ്മളെ യോഗ എന്ന് പറയുന്നത്? പ്രാണായാമം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. പ്രാണായാമം എന്തിനാ ചെയ്യുന്നത്? പ്രാണായാമം എന്താ നമ്മുടെ ആ ഒരു ശ്വസനം, ശ്വസന പ്രക്രിയ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ആ ഒരു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആ ശ്വാസം എവിടെയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ എന്താ ആ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന ഒരിതാണെന്നല്ലേ, അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ധ്യാനത്തിൽ കൂടി നമുക്ക് എന്താ പലവിധ കാര്യങ്ങളും, അല്ലെങ്കിൽ ധ്യാനിച്ച് നമുക്കിരിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകും. നമ്മളെപ്പോഴും എന്താ ആ ഒരു കോൺസെൻട്രേഷനും കോൺഫിഡൻസും ഒക്കെ നമുക്ക് കിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള. എന്താ പറയുക, ആ ഒരു 100% കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അതുപോലെ എന്താ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേഷൻ കിട്ടും. ഇപ്പം പഠിക്കുന്ന കുട്ടിയൊക്കെ എന്താ ചില സമയത്ത് എന്താ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ അത് ഓർമ്മശക്തി കുറയും. അപ്പം ഇതൊക്കെ ചെയ്യുന്നതോറും എന്താ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുളിക്കൂ അല്ലേ. നമ്മളെല്ലാ ദിവസവും നമ്മുടെ ശരീരം വൃത്തിയാക്കി വെക്കും. പക്ഷെ ശരീരം വൃത്തിയാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ആ ഫ്രഷ്നെസ്സൊക്കെ അങ്ങോട്ട് പോകണു അല്ലേ. യോഗ ചെയ്യാത്ത ദിവസത്തെ കാര്യമാണ് പറയണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞത് ഭയങ്കര ഒരു ഒരു എന്താ ഒരു ബുദ്ധിമുട്ട് അല്ലേ, എന്താ ഒരു ഉന്മേഷക്കുറവും ഒക്കെ ആയിട്ട്. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷമല്ലേ നമുക്ക്. പക്ഷേ അല്ലേ നമ്മൾ ആ ഉന്മേഷക്കുറവുണ്ടെങ്കിൽ എന്താ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി കുളിക്കാനൊക്കെ നോക്കും അല്ലേ. ഇപ്പം നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ കുളിച്ചിട്ടായാലും നമുക്ക് ആ ഒരു ഉന്മേഷം കിട്ടണില്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും യോഗ ചെയ്ത് ആ ശ്വസന പ്രക്രിയ, ധ്യാനം അല്ലേ, ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലോ സുദർശന ക്രിയ, ഇത് നമുക്ക് എന്താ പറയുക ശ്രീ ശ്രീ രവിശങ്കർജി ഗുരുജി നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ എന്താ വലിയൊരു ഗിഫ്റ്റാണ് സുദർശന ക്രിയ. ആ ഒരു സുദർശനക്രിയ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് എത്രമാത്രം മാറ്റം വരുന്ന, എൻ്റെ ലൈഫിന് എൻ്റെയൊക്കെ ജീവിതത്തിൽ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുതന്നിട്ടുള്ളൊരു ഇതാണ് സുദർശനക്രിയ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കും, പക്ഷെ നമ്മുടെ ആ ബോഡിയിലിൻ്റെ ഉള്ളിൽ ആ ഇന്നർ ബോഡിയിലും അല്ലാതെ തന്നെ അല്ലാണ്ട് നമ്മളെങ്ങനെ നമ്മുടെ ആ ഒരു എല്ലാ അവയവങ്ങളിലും നമ്മളെങ്ങനെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് പറ്റത്തില്ല അല്ലേ. നമ്മൾ മുറ്റൊക്കെ അടിച്ചു വാരി എടുക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ശ്വസന പ്രക്രിയയിലേ കൂടെ, അല്ലെങ്കിൽ ധ്യാനത്തിൽ കൂടി ഒക്കെ ആയിട്ട് അല്ലേ. നമുക്ക് നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ ശ്വാസം ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ പലയിടത്തേക്കൊക്കെ പോകും, അതൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ആ ശ്വാസം ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ശരീരം നല്ല രീതിയിൽ നിർത്താൻ പറ്റും, മനസ്സും ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് എങ്ങനെ ഇരിക്കാനായിട്ട് പറ്റുക, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഓരോ നിമിഷങ്ങളാണ് നമുക്ക് അല്ലാണ്ട് ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്, ഇന്നാണ് പിന്നെ യോഗ ചെയ്തേക്കാം എന്നല്ല, നമ്മളെല്ലാ ദിവസവും യോഗ ചെയ്യണം. പിന്നെ യോഗ ചെയ്യുമ്പോൾ ചിലവരുടെ ഒരു ധാരണയാണ് കാണുന്നവരുടെ, മറ്റുള്ളവരുടെ കണ്ണിൽ എന്താ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഓ ഇവള് ഇത്ര യോഗ ചെയ്തിരുന്നത് ഇവളുടെ വണ്ണം കുറയാത്ത എന്നൊരു ചിന്താഗതിയുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞ് കളിയാക്കിയിട്ടും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വെച്ചുകഴിഞ്ഞാല് നമ്മള് യോഗ ചെയ്യുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം ലഭിക്കാനും, അതേപോലെ എന്താ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അല്ലേ. എന്താ പറയുക, നമ്മളെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ബോഡിയൊക്കെ എപ്പോഴും ഫിറ്റായിട്ടൊക്കെ ഇരിക്കുന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അല്ലാതെ എന്താ യോഗ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വണ്ണമൊക്കെ അങ്ങോട്ട് കുറയ്ക്കാം എന്നല്ല. എന്താ വണ്ണം കുറയുന്നവരും ഉണ്ട്, തനിയെ നമ്മുടെ വണ്ണം പോകും. പക്ഷെ അതിനു വേണ്ടി മാത്രമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തനിയെ തനിയെ പൊക്കോളും. നമ്മൾ ഓരോ ദിവസവും ആ രീതിയിൽ നമ്മുടെ 100% നമ്മൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് തനിയെ നമുക്ക് കിട്ടിക്കോളും. നമ്മൾ അതിൻ്റെ പിറകിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ യോഗ ചെയ്യുന്തോറും അല്ലെങ്കിൽ ധ്യാനത്തിൽ കൂടി പോകുമ്പോറും നമുക്ക് ഊർജം ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അതുപോലെ ഹെൽത്തി ആയിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് എല്ലാ ദിവസവും യോഗയും എല്ലാ കാര്യങ്ങളും ചെയ്യാം, ധ്യാനവും ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും കഴിയും. അയ്യോ എനിക്ക് സമയമില്ല, നമ്മൾ സമയം കണ്ടെത്തിയാൽ മതി. നമ്മൾ തന്നെയാണ് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും പല്ല് തേക്കും കുളിക്കും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ലല്ലോ, അതിൻ്റേതായിട്ടുള്ള ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകല്ലേ. അപ്പോൾ ഇതും അതിൻ്റെ ഇടയിൽ കുളിച്ച് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ആ യോഗ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങളുടെ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാദിന ആശംസകൾ നേരുന്നു.